അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോയത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല, എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്തും മണ്ടത്തൊരു പറയണ, കത്തൊക്കെ എന്നാടി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനസ്സിൽ പ്രയോഗിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ആഹാ, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ്, ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗു. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ. നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ ദസ് റുപ്യേ? ദസ് എന്ന് വെച്ചാൽ പത്തുന്നല്ലേ അർത്ഥം. എന്റെ അമ്മേ, അങ്ങനെ ഓർത്തോ. ഒരു ഐസ്ക്രീം. ഗോപൻ, ഗോപൻ, സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? ഇതെന്താണ് ഇവിടെ പച്ചക്കറി വാങ്ങാൻ? പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. വായിക്കോളാ, ഇതാരാ അച്ഛനാ? പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. എന്നെ കണ്ടുവരുന്നുണ്ടോ? സാധ്യല്ല. എന്താ താൻ ഇരിക്കുമ്പോ ഇതുപോലത്തെ മനുഷ്യനെ പരിചയപ്പെട്ടിട്ടുണ്ട്? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിരുന്നു. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസ? ഐസക്ക്. ഇയാള് വീട്ടിലേക്കല്ലേ കേറ്? വേണ്ട, ഗോപം കേറോ. കേറ് കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാലാ. വേഗം കഴിക്കോ. ഇതെന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി, തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടാ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. പൗഡർ ഇത്ര കൂടുതലേക്കാം, ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട്? ഉറങ്ങാൻ പോകണു. ഏ, ഉറങ്ങാൻ പോകണു? എങ്ങനെയോ ചെറുപ്പം മുതലെന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പിട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്നു എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണയൊക്കെ എടുക്കാല്ല, നാട്ടുകാർക്കും സൗകര്യമല്ല. സൗകര്യം അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ടുണ്ട്. സരോജും മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്ക, ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ, സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരിയെന്നാ. അല്ല, എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണയുണ്ട് കള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പരട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടം പൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറെ ഒരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും ഇങ്ങനെ നീട്ടിയേ. കെട്ടിക്കോളൂ, കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലി ഇങ്ങ് തന്നെ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയാവുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ടോണെന്ന്? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ. ഒരിക്കലും അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താല് കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടായിരിക്കും. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങി കയറാൻ പറഞ്ഞ? അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെയ്യല്ല, ഇതോട് കൊണ്ടുവയ്ക്കും. ഹലോ, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ടത്തിനെ കാണാനല്ലേ. എന്തിന്? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി കെടുത്ത്? അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാനതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു.
പക്ഷെ അനുമ്പ് വീടൊന്ന് കാണണല്ലോ. അവൻ സാറൊന്ന് നിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യം തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു, ഞാൻ തരില്ല. തരുന്നേ? തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. അയ്യോ അതിനല്ല, നീ ആ കണ്ണങ്ങടുത്തിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു, കൈ നീട്ടി. എന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇത് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല മറ്റേ ഹാൻഡ്സ് ഫ്രീ. ഹാൻഡ്സ് കടക്കാരെ ഫ്രീ ആയിട്ട് വന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജും? ഗോപ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യൻ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാളെ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ. എന്താ പറയണം നോക്കാം. വേണ്ട ഗോപ, താ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ. കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാര അടിക്കുന്നവനാ. എൻജോയ് മനസ്സിലായല്ലോ. തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ല് സരോജം. വല്ലപ്പോഴും എന്റെ പിറന്നാളിനെ എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു. എനിക്കെന്നും അശ്വസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കൈയും കണക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്നാ. ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ദൈവമേ, ഇതിന്റെ കവം എങ്ങനെയാ? എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന് ആങ്ങനെയെന്ന് തോന്നണേടാ. എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ? എന്താടാ? എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ.